സോ ഹലോൺ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ അപ്പോ നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആണിത് ഫസ്റ്റ് സെഷൻ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ സോ ഈ ഒരു സെക്കൻഡ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നെറ്റ് ജെ ആർ എഫ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ പലരും ഒന്നോ രണ്ടോ ഓട്ടോ എഴുതി ചെറിയ മാർക്കുകൾക്ക് ജി നെറ്റോ മിസ് ആയവരായിരിക്കാം അപ്പൊ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് നെറ്റോ ജെ ആർ എഫ് മിസ് ആവുന്നത് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മളുടെ ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ജെ ആർ എഫ് മാസ്റ്റർ അനീസ് സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരിക്കൽ കൂടെ നിങ്ങളിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഇല്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ദി ബെസ്റ്റ് ഫാക്കൾട്ടി ഇൻ ഇന്ത്യ എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സോ ഡിഫറെ സബ്ജെക്ട്സിൽ രണ്ട് ജെ ആർ എഫും എട്ട് നെറ്റും നേടിയിട്ടുള്ള നമ്മുടെ റെക്കോർഡ് ഹോൾഡർ ആണ് അനീസ് സർ അപ്പോൾ സാറ് നിങ്ങൾക്ക് എന്തൊക്കെ

അർഷിനെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ടോപ്പിക്കിൽ കേട്ട പോലെ അങ്ങൾ പോസ്റ്റേഴ്സിൽ കണ്ടിട്ടുണ്ടാവും ഓക്കെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ് എന്നുള്ളത് ദ റീസൺ ഫോർ എക്സാം ഫെയിലിയർ എന്നുള്ളതാണ് അപ്പൊ പല രീതിയിൽ നമ്മൾ എക്സാമുകൾ അസസ് ചെയ്യാറുണ്ട് എക്സാമുകളുടെ പ്രിപ്പറേഷൻ അസസ് ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് വെബിനാറുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ വെബിനാറുകളിൽ തന്നെ ഡിഫറെന്റ് ടോപ്പിക്കുള്ള വെബിനാറുകൾ ഉണ്ടാവും അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു എക്സാം ക്വാളിഫൈ ചെയ്ത ആളും പറയുന്നൊരു ആസ്പെക്ടുകൾ ഒന്നാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ ജയിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് കൂടുതൽ കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ആസ്പെക്ട് അതായത് ഇപ്പം നിങ്ങളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഡിറ്റർമിനേഷൻ വേണം അല്ലെ വിൽ പവർ വേണം ഇങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ ആളുകൾ പറയാറുണ്ട് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് സോ ബേസിക്കലി ആ അതില് നമ്മളെപ്പോഴും എന്റെ പേഴ്സണൽ ടേജിൽ എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതിനേക്കാളേറെ നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറയുന്നതാണ് കൺഫ്യൂഷൻ ആയോന്നറിയില്ല അതായത് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് വിൽ പവർ വേണം ഡിറ്റർമിനേഷൻ വേണം എന്നൊക്കെ പറയുന്നതിനേക്കാളേറെ ഞാൻ കരുതുന്നത് എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾ തോൽക്കുക ഓക്കെ എങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഒരു 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 പെർട്ടിക്കുലർ എക്സാമിന് ക്വാളിഫൈ ചെയ്യാതിരിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ കരുതുന്ന ഒരു കേസ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും എന്തുകൊണ്ടാണ് ആളുകൾ ഒരു മത്സര പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ യു ജി സി നെറ്റ് എക്സാമിന് എന്തുകൊണ്ടാണ് ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് വേണം എന്തുകൊണ്ടാണ് ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നത് എന്ന് പറയാം ഓക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നത് എന്നൊരു ആസ്പെക്ട് പറയാം അതാണ് നമ്മൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആസ്പെക്റ്റും അതാണ് അപ്പം അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ എന്ത് ചെയ്യണ്ട എന്നുള്ളതായിരിക്കും ഞാൻ പറയാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താലാണ് എക്സാമിനാളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും ഓക്കെ നമ്മൾ പറയുന്നത് അത് മനസ്സിലാക്കുന്നു കരുത്തുന്നു സോ മൈ ക്വസ്റ്റ്യൻ ഓക്കെ ഫസ്റ്റ് ക്രിസ്ത്യൻ എന്നുള്ളൊരു ആസ്പെക്ടിലേക്ക് തന്നെ പറയാം അല്ലെങ്കിൽ നിങ്ങളൊരു ടൈക്കങ്ങൾ ഒന്ന് പറയാം ഓക്കെ എന്തുകൊണ്ടാണ് ആളുകൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മേ ബി മുമ്പ് യു ജി സി നെറ്റ് എക്സാം ഒക്കെ എഴുതിയ ആളുകളായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ മുമ്പത്തെ എക്സാമിന് ക്വാളിഫൈ ചെയ്യാതിരുന്നത് ഓക്കെ വാട്ട് യു തിങ്ക് ഓക്കെ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് യാസൻസ് പോരട്ടെ അതിന് ശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം എനിബഡി നിങ്ങൾ കരുതുന്നത് എന്താണ് എന്തുകൊണ്ടാണ് മേ ബി നിങ്ങളൊരു നെറ്റ് എക്സാം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ആളുകളാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാം ക്വാളിഫൈ ചെയ്യാതിരുന്നത് ഇനി അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എക്സാം ഇപ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മത്സര പരീക്ഷ നെറ്റ് വിടും നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷ സ്കോളർഷിപ്പ് എക്സാം ഇനി എനി കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാതിരുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് യാ സ്ട്രെസ് എക്സാം ആസൈറ്റി ഓക്കെ നെക്സ്റ്റ് വാട്ട് വാട്ട് അതേസ് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പഠിച്ചില്ല പി ജിക്കും ഡിഗ്രിക്കും പഠിച്ചത് ആയിട്ട് മാത്രം എഴുതി അതുകൊണ്ട് നെറ്റ് പാസ് ആയില്ല ഓക്കെ അതായത് പ്രോപ്പർ ഓക്കെ ശരിയായില്ല ജനറലി നമുക്ക് അങ്ങനെയും പറയാം അല്ലെ ജനറലി നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ആണ് പ്രിപ്പറേഷൻ ശരിയായില്ല എന്നുള്ളൊരു പോയിന്റ് സോ ബേസിക്കലി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഓക്കെ ബേസിക്കലി നമുക്കിത് പറയാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് എന്താന്ന് ചോദിച്ചാൽ പല റീസണുകള് പല രീതിയിൽ പലർക്കും പറയാൻ പറ്റും പല രീതിയിൽ പലർക്കും പറയാൻ പറ്റും നോട്ട് വെൽ പ്രിപ്പയർഡ് പഠിക്കാൻ പ്രതീക്ഷ പോലെ പഠിച്ചില്ല ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സോ നമുക്ക് ഇതിന്റെ റീസണുകളെ നമുക്ക് നമുക്ക് പല രീതിയിൽ നമുക്ക് പറയാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന റീസൺസും അക്കാഡമിക് റീസൺസ് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് അക്കാഡമിക് റീസൺസ് എന്ന് പറയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്കെ അക്കാഡമിക് റീസൺസ് എന്ന് പറയാൻ പറ്റും രണ്ടാമത്തെ നമുക്ക് വേണമെങ്കിൽ സൈറ്റ് ഐറ്റസ് സൈക്കളോജിക്കൽ റീസൺസ് എന്ന് പറയാൻ പറ്റും മൂന്നാമത്തെ നമുക്ക് ഇത് രണ്ടുമല്ലാത്ത കുറെ ിയസ് റീസൺസ് എന്നൊക്കെ പറയാൻ പറ്റും ഓക്കെ സോ വി ഹ് ഒരാൾ ഒരു എക്സാമിന് ഞങ്ങള് ഒരുപാട് ആളുകൾ അതിന്റെ ഒരുപാട് റീസൺസ് പറഞ്ഞിട്ടുണ്ട് ഈ ബേസിക്കലി ഇതൊക്കെ റീസൺ തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ റീസൺസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ റീസൺ തന്നെയാണ് ബട്ട് ഇൻ എ ഡിഫറെന്റ് വേ വൺ ഓർ ദ അതർ വേ ഓക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവയെല്ലാം റീസൺ തന്നെയാണ് എന്നുള്ളതാണ് ഓക്കെ പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് അത് ഡിഫറെന്റ് കാറ്റഗറി ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ അക്കാഡമിക് റീസൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ റീസൺസ് തന്നെയാണ് എന്താണ് നിങ്ങൾ പറഞ്ഞ റീസൺ സിലബസ് മൊത്തം പഠിച്ചില്ല സിലബസ് പ്രോപ്പർലി മനസ്സിലാക്കിയില്ല ഇനി അതുമല്ലെങ്കിൽ പലപ്പോഴും വരുന്ന കേസുകളിലൊന്നാണ് പേപ്പർ വണ്ണിന് കൂടുതൽ ഫോക്കസ് കൊടുത്തും പേപ്പർ ടുന് ഫോക്കസ് കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തിരിച്ചു ആവാം അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെയും പി ജിയുടെയും ഭാഗമായിട്ടുള്ള പേപ്പർ ടുന് കൂടുതൽ ഫോക്കസ് കൊടുത്തു പേപ്പർ വണ്ണിന് ഫോക്കസ് കൊടുത്തില്ല പി വൈക്ക് ചെയ്തില്ല ഓക്കെ മോക്ക് ടെസ്റ്റുകൾ ആവശ്യത്തിന് ചെയ്തില്ല ഓക്കെ ഓൺലൈൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പഠിച്ചില്ല അല്ലേ പ്രിപ്പയർ ചെയ്ത് ശരിയാവില്ല ഇതിനെയാണ് അക്കാഡമിക് റീസൺസ് എന്ന് പറയുന്നത് ഓക്കെ അക്കാഡമിക് റീസൺസ് എന്ന് പറയുന്നത് അതാണ് അതായത് സിലബസ് കവർ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ വാട്ട് വി വീക്കൻസ് പേപ്പർ വണ്ണിനോ പേപ്പർ ടൂനോ ഒരു പ്രോപ്പർ പ്രയോറിറ്റൈസേഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിൽ പ്രിപ്പറേഷനിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒക്കെ ഇങ്ങനെയുള്ള ഡിഫറെ ഡിഫറെ സെറ്റ് ഓഫ് റീസൺസ് ഓക്കെ ഡിഫറെന്റ് സെറ്റ് ഓഫ് റീസൺസ് പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഓക്കെ പ്രിപ്പറേഷൻ എന്നുള്ള ഒരു 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 ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ അക്കാഡമിക് റീസൺ എന്നുള്ള ആസ്പെക്ടിലേക്ക് അപ്പം ഇതിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒന്ന് ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഓക്കെ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ പഠിച്ചില്ല സിലബസ് കവർ ചെയ്തില്ല പി വൈ ക്യൂ ചെയ്തില്ല മോക്ക് ടെസ്റ്റുകൾ ചെയ്തില്ല ഇതിന്റെ സൊല്യൂഷൻ എന്താ പി വൈ ക്യൂ ചെയ്യുക മോക് ടെസ്റ്റുകൾ ചെയ്യുക സിലബസ് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെയും ഒരു ഒരു ബേസിക് ആസ്പെക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും അതൊരു വാട്ട് വി വീ കൺസെ ഒരു 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 സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഓക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞൊരു അൾട്ടിമേറ്റ് പോയിന്റ് ആണ് സിലബസ് വൃത്തി പഠിച്ചില്ല എന്നുള്ളത് അപ്പം എങ്ങനെയാണ് അല്ലെങ്കിൽ സിലബസ് നല്ല രീതിയിൽ പഠിച്ചില്ല എന്ന് പറയുന്നത് അപ്പം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ സ്വന്തം കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവനവന് പറ്റുന്നതിനനുസരിച്ച് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ആണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം അവർ അവരുടെ ടൈമിനനുസരിച്ച് അവർ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും ഓക്കെ അവരെ കൊണ്ട് പറ്റാവുന്നത്ര അവരെ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും പറ്റാവുന്നത്ര സമയം അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും അല്ലേ ബട്ട് സ്റ്റിൽ ദാറ്റ് ദളിഫൈ അവിടെയുള്ള ഒരു സാധനം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ഒരു എക്സാമിന് വെ ഇറ്റ്സ് എ പേപ്പർ വൺ ഓർ പേപ്പർ ടു ആവട്ടെ യു ജി സി നെറ്റ് എക്സാമിന് വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള സിലബസിൽ നിന്നാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ഓക്കെ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള സിലബസിൽ നിന്നാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അപ്പൊ അതിന് സിലബസ് അറിയേണ്ടതുണ്ട് അതിന് യു കൻ യൂസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ യൂസ് ചെയ്യാം ബട്ട് എയ്ഫറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ഹാവ് എ പ്രോഗ്രസ് റിപ്പോർട്ട് സിസ്റ്റം ഓക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിസ്റ്റം ഉണ്ട് ദിസ് ഈസ് ഇറ്റ് യു കെൻ സി ഓൺ ദ സ്ക്രീൻ ഇത് നമ്മുടെ ഓക്കെ പേപ്പർ വണ്ണിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതായത് പേപ്പർ വണ്ണിന് ശരിക്ക് എൻവിയോൺമെൻറ്റ് ഹയർ എഡ്യൂക്കേഷൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് മാത്മറ്റിക്കൽ റീസണിംഗ് എന്നൊക്കെയാണ് ജനറൽ ടോപ്പിക് ഈ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ വാട്ട് വി ൻ സെ ഈ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ വല്ല പുസ്തകങ്ങളിലോ വലിയ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വായിക്കാൻ പോകുകയാണെങ്കിൽ അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഓക്കെ വളരെ വളരെ വോട്ട് വീക്കൻസ് വളരെ വാസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഈ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പക്ഷെ അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ടോപ്പിക്കുകളുടെ കീഴിൽ ഇപ്പൊ എൻവയോൺമെന്റ് ഒരു വാസ്റ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ഒരു വാസ്റ്റ് ആണ് പക്ഷേ ഈ ടോപ്പിക്കുകളുടെ കീഴിൽ നമ്മുടെ എക്സാമിന് വളരെ സ്പെസിഫിക് ആയിട്ട് സബ് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട് A sort of top six is the teaching aptitude. You can see uh teaching concept and objectives, characteristics and basic requirements, levels of teaching, learners' characteristics, characteristics of adolescent learners, characteristics of adult learners, individual differences, factors affecting teaching related to teachers, factors affecting nature related to learners, support material, learning environment, teacher centered, offline, mock. Yeah. അപ്പം നമ്മൾ എയ്ഫറിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്നതാണ് ഇതിൽ മുകളിൽ കവേഡ് സ്റ്റഡി റിവൈസ്ഡ് അവർക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് കോമൻസ് ഫൈനൽ റിവിഷൻ ഈ വീഡിയോ നമ്പർ മെറ്റീരിയൽ നമ്പർ നിങ്ങൾ നോക്കണ്ട അത് ഏത് എയ്ഫറിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഏത് വീഡിയോയിലാണ് ആ ക്ലാസ് ഉള്ളത് ഏത് മെറ്റീരിയലാണ് അത് ഉള്ളത് എന്നുള്ളൊരു പോയിന്റ് ആണ് ലീവ് ഇറ്റ് പക്ഷേ പറഞ്ഞെന്താണെന്ന് ദിസ് ഈസ് എ പ്രോഗ്രസ് ഇപ്പോൾ ഇത് നിങ്ങൾ എയ്ഫർ യു ജി സി നെറ്റിന് വേണ്ടിയിട്ടുള്ള എയ്ഫർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു ആ കമ്മ്യൂണിറ്റിയിൽ ബേസിക്കലി ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക കേട്ടോ ദിസ് ഈസ് ഫ്രീലി അവൈലബിൾ നിങ്ങൾക്ക് ഫ്രീലി പ്രിന്റ് എടുക്കാം യാ യാണ്ടോ ഇതാണ് ദ ഹോൾ പേപ്പർ വൺ പേപ്പർ വണ്ണിലുള്ള കംപ്ലീറ്റ് ടോപ്പിക് ഓക്കെ കവർ ചെയ്തിട്ടുള്ള സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് ഇത് ഒരു ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം ഒന്നുമല്ല ഓൾറെഡി ഉള്ള ഒരു സിലബസ് ആണ് ആ സിലബസ് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് ഗൂഗിളൊന്നും പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ സിലബസിന്റെ ഒരു സ്പ്ലിറ്റഡ് വേർഷൻ ഒന്നുകൂടി ഈസി ആയിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസസ് ചെയ്തു വെച്ചു ഓക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചു പ്രിപ്പയർ എന്നുള്ളത് മാത്രമാണ് ഐഫർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എയ്ഫർ ഐ ഫർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണം അത് നിങ്ങളുടേതായ വാട്ട് സിലബസ് അനലൈസിസ് ഓർ സം വാട്ട് ഈസ് അത് നിങ്ങൾ എന്താണോ പേപ്പർ വണ്ണിലുള്ളത് അല്ലെങ്കിൽ പേപ്പർ ടു നമ്മൾ പേപ്പർ ടുന് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് പക്ഷേ ഞാൻ പേപ്പർ ടു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാനത് പറയാത്തത് സോ ദിസ് ഈസ് ബട്ട് വീക്കൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ആളുകൾ ക്വാളിഫൈ ചെയ്യാത്തത് എന്നുള്ളത് പറയുന്നതോടൊപ്പം തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എങ്ങനെയാണ് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പയാണല്ലോ അതിനൊരു അതിന് വാട്ട് വീക്കൻസ് അക്കാഡമിക് റീസൺസിന് നമുക്കൊരു സൊല്യൂഷൻസ് പറയാൻ പറ്റും അപ്പൊ അക്കാഡമിക് റീസൺ ഒരു സൊല്യൂഷൻ ഒന്നെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സിലബസ് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയുള്ള ഓക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടേതായ സബ്ജെക്ട് മേ ബി നിങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാം ഇറ്റ്സ് ഇറ്റ് ഈസിലി പോസിബിൾ ഓക്കെ ഈസിലി പോസിബിൾ ദിസ് ഈസ് എ ഫസ്റ്റ് തിങ് ദെൻ പിന്നെ അക്കാഡമിക് റീസണുകളിലൊന്നും ഒന്നാണ് സിലബസ് കവർ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ പി വൈ ക്യു ചെയ്യുക എന്നുള്ളത് ഇത് നമ്മൾ ഒരുപാട് ലാസ്റ്റ് വെബിനാറുകളിലും ഇതുപോലെയുള്ള വെബിനാറുകളിലൊക്കെ ഒരുപാട് ഒരുപാട് ഡിസ്കസ് ചെയ്താണ് പി വൈ ക്യു എന്നുള്ളത് പി വൈ ക്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ ഒറ്റ കാര്യം ഞാൻ പറയാം യു ജി സി നെറ്റ് എക്സാമിന് എക്സാം എഴുതുന്ന കുട്ടികളിൽ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ എയ്റ്റി പെർസെൻറ്റേജ് പ്ലസ് സ്റ്റുഡൻസും ടഫായിട്ട് പറയുന്ന ടോപ്പിക്കുകളിലൊന്നാണ് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഞാൻ പറയും കുട്ടികൾ സീരിയസ് ആയിട്ട് മെജോരിറ്റി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നല്ല നിങ്ങൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മെജോരിറ്റി ആളുകളും പി വൈക്കും നല്ല രീതിയിൽ നോക്കുന്നില്ല എന്ന് ഞാൻ പറയും അത് പറയാൻ കാരണം എൺപത് ശതമാനത്തിലധികം കുട്ടികളും ടഫായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡേറ്റ എൻ്റർപ്രിറ്റേഷൻ പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിലും ഡേറ്റ എൻ്റർപ്രിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ ഡേറ്റർപ്രിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വി ഹാവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോ എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ എക്സാക്ട് വി ഹാവ് ദ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് അതില് മനസ്സിലാക്കേണ്ട ഓക്കെ അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു റീസൺ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്തുകൊണ്ട് എൺപത് ശതമാനം ആളുകൾക്ക് ടഫ് ആവുന്നു എന്ന് പറഞ്ഞാൽ അവർ വൃത്തിയിൽ പി ചെയ്യുന്നില്ല ദാറ്റ്സ് എ ദിമ്പിൾ ലോജിക് അവർ വൃത്തിയിൽ പി വൈ ക്യൂ ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പി വൈക്യു ആണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് പി വൈക്യു ചെയ്യുക പി വൈക്യു പരമാവധി ചെയ്യുക ഡോ ഡൗലപ്പ് പക്ഷെ പി വൈക്യു ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വെബിനാർ ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് യൈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ഐഡിയ കിട്ടും എല്ലാ പേപ്പറും ഒരുപോലെ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു പേപ്പർ വണ്ണിന്റെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഹൺഡ്രഡ് പെർസെൻറ് പി വൈ ക്യൂ റിലേറ്റഡ് ക്വസ്റ്റൻസ് ആണ് മാത്സ് അങ്ങനെയാണോ ലോജിക് അങ്ങനെയാണോ ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയാണോ എന്നായിരിക്കും നിങ്ങളുടെ ടേക്ക് അല്ല ഓരോ ടോപ്പിക്കും ഓരോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേറ്റാ ഇൻറ്റർപ്രിറ്റേഷൻ ആണ് ഞാൻ പറഞ്ഞത് ടീച്ചിങ് ആണ് കമ്മ്യൂണിക്കേഷൻ ദെൻ റിസർച്ച് ദൻ ലോജിക്കൽ റീസനിങ് ദൻ മാത്മറ്റിക്കൽ റീസണിംഗ് സോ ആൻസോ അപ്പോൾ ആ വെബിനാറുകളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്ത ആളുകളോടോ അല്ലെങ്കിൽ രീതിയിലോ നിങ്ങൾ അസസ് ചെയ്തിട്ട് ആ രീതിയിലായിരിക്കണം പി വൈക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് അല്ലാതെ പി വൈക്ക് മാത്രം പഠിച്ചാൽ നൂറ് ശതമാനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഡേറ്റ ഇന്റർപ്രറ്റേഷൻ ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ടെൻ മാർക്സ് ആണ് ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജാണ് ഓക്കെ സോ അപ്പം പി വൈ ക്യൂ ചെയ്യുക പി വൈ ക്യു മാക്സിമം ചെയ്യുക പി വൈ ക്യൂ പേപ്പർ വൺ എൻ്റെ ടു ലേറ്റസ്റ്റ് ഉൾപ്പെടെ എവിടെന്നാ കിട്ടുക എന്ന് ചോദിച്ചാൽ യു ഹാവ് ദ ഓപ്ഷൻ ഓക്കെ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എയ്ഫ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ എ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പി വൈ ക്യൂ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പേപ്പർ വണ്ണും പേപ്പർ ടൂം പ്രധാനപ്പെട്ട പേപ്പർ ടു പി വൈ ക്യൂ എല്ലാം ഓക്കെ അവൈലബിൾ ആണ് ഓക്കെ അവൈലബിൾ ആണ് സോ ദിസ് ഈസ് എ നെക്സ്റ്റ് സെക്കൻഡ് തിങ് യു കെൻ ഡു റിഗാർഡിങ് ടു പി വൈക്യു ഒരു ആസ്പെക്ട് ആണ് മോക്ക് ടെസ്റ്റ് ഓർ ദ എക്സാം എക്സ്പീരിയൻസ് ഞാൻ പറയും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള റീസണുകളില് പ്രധാനപ്പെട്ട റീസൺ ആണ് ലാക്ക് ഓഫ് ഓൺലൈൻ എക്സാം എക്സ്പീരിയൻസ് ഇത് ഇന്ന് ഇന്ന് ഇതിന്റെ ഒരു റേഞ്ച് കുറയുന്നുണ്ട് ഓക്കെ ഇന്ന് ഇതിന്റെ ഒരു റേഞ്ച് കുറയുന്നുണ്ട് ഓക്കെ ഇന്ന് ഇതിന്റെ റേഞ്ച് കുറയുന്നുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാ കൂടുതൽ ആളുകൾ കൂടുതലായിട്ട് ഓൺലൈൻ എക്സാം പക്ഷെ നമ്മളിൽ ഇപ്പോഴും ഉണ്ടാവും എസ്പെഷ്യലി നെറ്റൊക്കെ കുറച്ച് ഏജഡ് ആയ ആളുകൾ കൂടി എക്സാം ആയതുകൊണ്ട് ആ ഒരു ഫിസിക്കൽ ഓഫ്ലൈൻ ആ ഫിസിക്കൽ ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലെ അങ്ങനെ പുസ്തകം എഴുതുക ഫിസിക്കൽ പുസ്തകം വായിക്കുക ഫിസിക്കലായിട്ട് നോട്ട് ചെയ്ത ഫിസിക്കലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഓൺലൈൻ എക്സാം എഴുതാൻ വരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് പഠിക്കുക എന്നുള്ളതും ഓൺലൈൻ പരീക്ഷിക എഴുതുക എന്നുള്ളതും ഐ വിൽ സൈഡ് ടു ഡിഫറെൻറ്റ് തിങ്സ് ഞാൻ പറയാറുള്ളത് സ്റ്റഡിങ് ഈസ് എ സയൻസ് ബട്ട് റൈറ്റിംഗ് എൻ ഓൺലൈൻ എക്സാം ഈസ് എൻ ആർട്സ് സോസ് ടു ക്വാളിഫൈ ദ എക്സാം യു ഷുഡ് ബി എ സയന്റിഫിക് ആർട്ടിസ്റ്റ് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം എഴുതുക എന്നുള്ളത് അതൊരു നമ്മൾ നാക്ക് എന്നൊക്കെ പറയാലോ ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്നത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബേസ് നോളേജ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം നോളേജ് ഉണ്ട് എന്നുള്ളതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളേറെ ഐ വിൽ സേ അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അത് എഴുതാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്താണ് ഓൺലൈൻ എക്സാം എഴുതാനുള്ള ഐഡിയ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഓൺലൈൻ എക്സാമുകൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു വരുത്തുന്നൊരു ഉണ്ട് ഓക്കെ അത് എന്താണ് ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ എക്സാക്ട്ലി ഒരു ഈസി ആയിട്ടുള്ള അല്ല പക്ഷെ ഞാൻ പറയും ഞാൻ എട്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ എനിക്ക് നെറ്റ് ഉണ്ട് രണ്ട് സബ്ജക്റ്റിൽ ജെ ആർ എഫും ഉണ്ട് അതെനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചതിന് പിന്നിലുള്ള ഏറ്റവും ഒരു ഒരു ക്രൂഷ്യൽ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഐ വിൽ സേ എക്സാം എഴുതാനുള്ള സ്കിൽ എനിക്ക് കുറച്ചൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതെങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഡ്രൈവറിലെ എക്സ്പേർട്ട് ആവാന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് ഓൺലൈൻ എക്സാം എഴുതുക ഒരുപാട് ഒരുപാട് ഓൺലൈൻ എക്സാം എഴുതികൊണ്ടേയിരിക്കുക ഓക്കെ ഒരുപാട് ഒരുപാട് ഓക്കെ ഓൺലൈൻ എക്സാമുകൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക ഓക്കെ എന്നുള്ളതാണ് അപ്പം അത് വളരെ സിമ്പിളായിട്ട് പറയാം ഇത് എല്ലാ അർത്ഥത്തിലും കെട്ടോ നോളേജ് വൈസ് ഫിസിക്കലി മെന്റലി ഒക്കെ പലർക്കും ഒരുപാട് നേരം ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ശരിക്കും നമ്മൾ യു ജി സി നെറ്റ് എക്സാം നോർമലി ഉണ്ടാവുക ഡെസ്ക്ടോപ്പിലാണല്ലേ നല്ല അമോ എൽ ഇ ഡി സ്ക്രീനൊന്നും ആവണമെന്നില്ല കുറച്ച് ബ്ലിങ്ക് ഒക്കെ ഉള്ള സ്ക്രീൻ ആയിരിക്കും മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് ടി വിയിലോ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ നോക്കിയാൽ തലവേദന വരിക എക്സാം എഴുതാം ബുദ്ധിമുട്ടാവുക മേ ബി മൈഗ്രെയിൻ ഡിഫറൻറ്റ് തിങ്സ് ഒരു കംഫർട്ട് ഫീൽ ചെയ്യാതിരിക്കുക ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വായിച്ചിട്ട് ഇങ്ങോട്ട് വായിച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ എഴുതി വായിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരിക അത് മേ ബി റീഡിങ് കോമ്പിനെഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അത് കണക്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ോബ്ലംസ് പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക എങ്ങനെയാണ് നമ്മൾ അത് റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഡോൺ ഹാവ് എനി അതർ ഓപ്ഷൻ വി ഹാവ് ടു പ്രാക്ടീസ് ഓർ അറ്റൻഡ് മാക്സിമം ഓക്ടസ്റ്റ് ഓക്കെ മാക്സിമം ഓക്ടസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അത് അറ്റൻഡ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ആയിക്കൊണ്ടേരിക്കും ദർ ആർ നോ അതർ ഓപ്ഷൻസ് അപ്പം ആ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പ്രോപ്പർ ഓൺലൈൻ എക്സാം എഴുതി ഒരുപാട് എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മളെ കൂടെയൊക്കെ നെറ്റ് എക്സാമിനു പ്രിപ്പയർ ചെയ്യുന്ന ഭയങ്കര പഠിപ്പിച്ചിട്ടുണ്ടാവും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ പോലും ഡൗട്ട് ചോദിക്കുന്നതായിരിക്കും വാട്ട് വി കൻസെ ഒരുപാട് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുന്ന ആൾ ആയിരിക്കും എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന ഉറപ്പിച്ച ആളായിരിക്കും ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ എക്സാം വെൻ ഇറ്റ് കംസ് ടു ആൻസറിങ് വെൻ ഇറ്റ് കംസ് ടു ദ റിസൾട്ട് അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല അത് അവർ പഠിക്കാത്തത് കൊണ്ടല്ല ഓൺലൈൻ എക്സ്പീരിയൻസിന്റെ ഒരു 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 ആസ്പെക്റ്റ് ആണ് എന്നുള്ളതാണ് ഓക്കെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കൂടിയിട്ടാണ് മനസ്സിലാക്കാനുള്ളത് ഓക്കെ ഇനിയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമതായിട്ട് അടുത്തതായിട്ട് ഇതിൽ പറയാനുള്ള ഓക്കെ ഒരു 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 സാധനം എന്നുള്ളത് പേപ്പർ വൺ ഓർ പേപ്പർ ടൂന് പ്രോപ്പർ ആയിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കാതിരിക്കുക ഓക്കെ പേപ്പർ വൺ ഓർ പേപ്പർ ടൂ പ്രോപ്പർ ആയിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ വരുന്ന നമുക്കിപ്പോൾ ഈഫറിലൊക്കെ ഒരുപാട് കൊച്ചിങ്ങിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം പലപ്പോഴും ആളുകൾ പറയുന്ന ഏറ്റവും വലിയ കൺസേൺ എന്തായിരിക്കും അവർ ഇനീഷ്യലി പേപ്പർ ടു നല്ലോണം പഠിക്കും കാരണം ഡിഗ്രിക്ക് അവർ പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ വാട്ട് വീക്കൻസ് അവര് ആ പി ജിക്ക് പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും ഓക്കെ പി ജിക്ക് പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും ഇങ്ങനെയൊക്കെ അവർ ഓൾറെഡി പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും ഇത് അപ്പൊ അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ വാട്ട് വി ചോദിച്ചാൽ ഇവര്സേ പേപ്പർ ടു നല്ലോണം പഠിക്കും പരീക്ഷ ചെയ്യുന്നു പേപ്പർ വണ് നെഗ്ലെക്റ്റ് ചെയ്യും അവസാനത്തെ എക്സാമിന്റെ ഓൾ ടിക്കറ്റ് ഒക്കെ വരുമ്പോഴേ ആയിരിക്കും പേപ്പർ വൺ ഒക്കെ ചെറുതായിട്ട് നോക്കുക അങ്ങനെ അവരത് നോക്കും അത് നോക്കിക്കഴിയും അവർ എക്സാമിന് ക്വാളിഫൈ ചെയ്യില്ല ക്വാളിഫൈ ചെയ്യാത്ത സമയത്ത് അവരൽപ്പം അസസ് ചെയ്യും അസസ് ചെയ്യുന്ന സമയത്താണ് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുക ഞാൻ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പർ വണ്ണ് പ്രോപ്പറായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഓക്കെ പേപ്പർ വണ്ണ് പ്രോപ്പറായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യാത്തത് കൊണ്ടാണ് പേപ്പർ വൺ പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അവർ അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് പേപ്പർ വണ്ണ് നന്നായിട്ട് നോക്കും പേപ്പർ ടു കുറച്ച് നെഗ്ലക്റ്റ് ചെയ്യും അവരുടെ പേപ്പർ വണ്ണിലെ മാർക്ക് കൂടും പേപ്പർ ടുവിലെ മാർക്ക് കുറയും എന്നാലും അവർ എക്സാമിന് ക്വാളിഫൈ ഇല്ല എന്നാലും അവർ എക്സാമിന് ക്വാളിഫൈ ഇല്ല അപ്പോൾ അവർ പറയും മാഷേ എനിക്ക് നെറ്റ് കിട്ടിയില്ലെങ്കിലും പേപ്പർ വണ്ണിന് മാർക്ക് കൂടിയിട്ടുണ്ട് ഞാൻ അപ്പം പറയില്ല പിന്നീടൊക്കെ അസസ്മെന്റ് മീറ്റിംഗ് വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പേപ്പർ ടുവിന് മാർക്ക് കൂടി പേപ്പർ വണ്ണിന് മാർക്ക് കുറവാണ് അടുത്ത പ്രാവശ്യം പേപ്പർ വണ്ണിന് മാർക്ക് കൂടി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടിനും മാർക്ക് കൂടണം അല്ലെങ്കിൽ ഓൾറെഡി മാർക്ക് കൂടിയ ഒരു സബ്ജെക്ടിന് ആ ഒരു മാർക്കും മാർക്ക് കുറഞ്ഞ സബ്ജെക്ടിന് മാർക്ക് കൂടുകയും ചെയ്താൽ മാത്രമേ ക്വാളിഫൈ ക്വാളിഫിയാൻ സാധിക്കുള്ളൂ ചെയ്യാൻ സാധിക്കുള്ളൂ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വാട്ട് വി കൻ സേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓക്കെ അപ്പം നിങ്ങൾ പേപ്പർ വണ്ണിനും പേപ്പർ ടൂനും നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റി എന്നുള്ളതിനേക്കാളെ നിങ്ങൾക്ക് ഏതാണോ ടഫ് അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളത് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക അതിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രയോറിറ്റി കൊടുക്കുക ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുക ഇങ്ങനെയാണ് ആ ഒരു ആസ്പെക്ടിലേക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അക്കാഡമിക് റീസൺസ് എന്നുള്ളത് ഓക്കെ പിന്നെ ഉള്ളത് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക പ്രോപ്പർലി ടൈം മാനേജ് ചെയ്യാൻ സാധിക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളാണ് സോ ബേസിക്കലി സമയമധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അക്കാഡമിക് റീസൺസ് അവിടെ വൈൻ്റെ ആണ് അപ്പം അക്കാഡമിക് റീസൺസിൻ്റെ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് സിലബസ് പാറ്റേൺ പ്രോഗ്രസ് റിപ്പോർട്ട് പരമാവധി ഓൺലൈൻ ടെസ്റ്റുകൾ പരമാവധി മോക്ക് ടെസ്റ്റുകൾ പരമാവധി പി വൈ പരമാവധി വാട്ട് വി വീക്കൻസ് പ്രോപ്പർ ഒരു ബാലൻസ് ബിറ്റ്വീൻ പേപ്പർ വൺ പേപ്പർ ടു ഓക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ട വട്ട് വീക്കൻസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത് സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി ഉള്ളൊരു ആസ്പെക്റ്റ് ആണ് ആഫ്റ്റർ അതർ ദൻ ദിസ് വി ഹാവ് ദ സൈക്കോളജിക്കൽ റീസൺസ് സൈക്കോളജിക്കൽ ശരിക്ക് പലപ്പോഴും മനസ്സിലാക്കേണ്ടത് പല ആളുകളെയും സംബന്ധിച്ച് ഒരാൾ എക്സാമിന് ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അക്കാഡമിക് കാരണങ്ങളാണെന്നുള്ളതാ നമ്മളിപ്പോ പറഞ്ഞതാണെന്നാണ് പലരുടെയും വിചാരം അതുകൊണ്ടാണെന്നുള്ളതാണ് ഒന്നുകൂടി ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇനി ഇപ്പൊ നമുക്കറിയില്ലെങ്കിലും നമ്മൾ അങ്ങനെ കരുതുന്നില്ലെങ്കിലും നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മളെ ചുറ്റുവട്ടത്തിലുള്ളവർ കുടുംബക്കാർ നാട്ടുകാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ പഠിച്ചില്ല ഈ പഠിക്കാത്തതുകൊണ്ട് ജയിച്ചില്ല പഠിക്കാത്തതുകൊണ്ടാണ് ജയിക്കാത്തത് പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു നമുക്കും തോന്നാവാ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല പഠിക്കാത്തതുകൊണ്ടാണ് ഡെഫിനിറ്റ്ലി പഠിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പരീക്ഷ തോൽക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാരണമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവരുടെ കേസിലും അവര് ആ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളത് എന്താ പറയാ തോറ്റത് കൊണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ സോറി പരീക്ഷയ്ക്ക് തോറ്റത് പഠിക്കാത്തത് കൊണ്ടാവണം എന്നില്ല ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പരിചയത്തിൽ നമ്മളെ പരിചയത്തിലേക്ക് ഒരുപാട് ആളുകളുണ്ട് നല്ല പഠിപ്പിച്ചുകള് മോക്ക് ടെസ്റ്റിനൊക്കെ നല്ല മാർക്ക് വാങ്ങണം എല്ലാ ഉത്തരം ചെയ്യുന്ന ഒരുപാട് ആളുകള് അവർ എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്നില്ല അവർ എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്നില്ല കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി പലർക്കും പല റീസൺസിനാവും അത് ഏറ്റവും പ്രശ്നമാണ് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാം ആങ്സൈറ്റി ഓക്കെ എക്സാം സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങൾ ഓക്കെ എക്സാം ആങ്സൈറ്റി എക്സാം സ്ട്രെസ് പോലെയുള്ളത് ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് പരീക്ഷ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് കുറെ പഠിച്ചിട്ടുണ്ട് കുറെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ കാരണം അവരെ സംബന്ധിച്ച് ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും ആ നെറ്റ് ആ നെറ്റ് എക്സാം ആ നെറ്റ് എക്സാം ഇതിന്ന് ആ ഒരു അവിടെ വരുന്ന ആ ഒരു ആൻസൈറ്റി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സ്ട്രെസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് രണ്ട് കാര്യങ്ങളുണ്ട് കിട്ടും ഇത് എക്സാമിനേഷൻ ഹാളിൽ മാത്രമല്ല ഇത് ഉണ്ടാവുന്നത് ഓക്കെ ഇത് എക്സാമിനേഷൻ ഹാളിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണ് ഇത് വട്ട് സേ ഇത് പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ ഇത് എക്സാമിനേഷൻ ഹാളിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് പ്രിപ്പറേഷൻ സ്റ്റേജിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അവരുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എക്സാം അത്രത്തോളം ആങ്ഷ്യസ് ആവും സ്ട്രെസ് ആവും മനുഷ്യന്മാർ അത്രത്തോളം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടാകും ഇപ്രാവശ്യം നെറ്റ് അടിച്ചാൽ വേണമെങ്കിൽ പി എച്ച് ചെയ്യുക ജെ ആർ എഫ് അടിച്ചാൽ പി എച്ച് ചെയ്യുക ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ആക്കാം ഈ ജോലിക്ക് പോകാം അങ്ങനെ എക്സ് വാട്ട് അവർ എക്സ് നമ്പർ ഓഫ് റീസൺസ് അപ്പോ അങ്ങനെ കണ്ടീഷൻ നിങ്ങൾ ഇപ്രാവശ്യം തന്നെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്രാവശ്യം തന്നെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ നമ്മളെ സ്ട്രെസ് കൂടും നമ്മൾ ആങ്സൈറ്റി കൂടും ഓക്കെ നമ്മൾ ആങ്സൈറ്റി കൂടും ഓൾറെഡി അത് ഉണ്ടാവും ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലിയും ആൻസൈറ്റി സ്ട്രെസ് പോലെയുള്ള സംഭവങ്ങൾ നൂറ് ശതമാനം ഐ വിൽ സെ ഓൾമോസ്റ്റ് ഹെൽത്തി മെൻ്റലി ആൻഡ് സൈക്കോളജിക്കലി ഹെൽത്തി ആയിട്ടുള്ള നൂറ് ശതമാനം ആളുകൾക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പിന്നെ ഡിഫറെൻ്റ് ട്രൈഡ് ചില ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അവിടെ ഇമ്പോർട്ടൻറ്റ് ഇത് ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ അവിടെ ഇല്ല ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയുമോ ഇല്ലേ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്ലിയർ അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യാം അത് ചിലപ്പോൾ സെൽഫായിട്ട് പലർക്കും മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും സെൽഫ് അവയർനെസ് എ പാർട്ട് ഓഫ് ദി ഗെയിം അവരുടേതായ മേ ബി മേ ബി പ്രെയർ മെഡിറ്റേഷൻ പേഴ്സണൽ ടെക്നീക്സ് പേഴ്സണൽ റീചാർജിങ് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും ഓക്കെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല നിങ്ങൾ ചുരുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഫറിലൊക്കെ അതിന് വേണ്ടിയിട്ട് കുറെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എക്സാം ആൻസൈറ്റി അവെയർനെസ് സെഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ ബേസിക്കലി ചിലപ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറച്ച് അധികമായിരിക്കാം നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റണം യു ഹ്യൂമൻ നീഡ്സ് സം പ്രൊഫഷണൽ ഹെൽപ്പ് ആ സമയത്ത് നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് നേടേണ്ടി വരും ദാറ്റ്സ് ഇറ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് എഴുതർ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റേണ്ടി വരും മാനേജ് ചെയ്യാൻ പറ്റാത്ത കേസുകളിലാണെങ്കിൽ യു വിൽ നീഡ് സപ്പോർട്ട് ഓഫ് എ പ്രൊഫഷണൽ ഹെൽപ്പ് സിമ്പിൾ നമ്മള് തന്നെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് എക്സാം ആൻസൈറ്റി സെഷനിലൂടെ കൊടുക്കുന്നുണ്ട് കൗൺസിലിംഗ് ആവശ്യമുള്ള കേസുകളിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളും ഓക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇറ്റ്സ് ഡിഫറെൻ്റ് ഇതാണ് അപ്പൊ മനസ്സിലാക്കുക ഇതും ഒരു റീസൺ ആണ് ഇതിന് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റൂല എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് മാത്രമാണ് എല്ലാവർക്കും ഉണ്ടത് അക്സെപ്റ്റ് ദാറ്റ് ട്രൈ ടു മാനേജ് ഇറ്റ് ഇഫ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു മാനേജ് യുവർ സെൽഫ് ട്രൈ ടു ഗെറ്റ് സപ്പോർട്ട് ഫ്രം സംബഡി എൽസ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ റീസൺ ഇതിപ്പം നമ്മളെ എക്സാം ആൻസൈറ്റി എന്ന് പറയാം സ്ട്രെസ് എന്ന് പറയാം എക്സാം ഹാൾ വരുന്ന ആങ്ഷ്യസ് ആസ്പെക്ടുകൾ ഒന്ന് വരാം പ്രിപ്പറേഷൻ ആസ്പെക്റ്റുകൾ വരുന്ന സ്ട്രെസ്സുകൾ വരാം ടെൻഷനുകൾ വരാം പ്രഷറുകൾ വരാം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ ഓക്കെ നമുക്ക് വാട്ട് വി കൻ സെ നമുക്ക് സൈക്കോളജിക്കൽ റീസൺസിന്റെ ആസ്പെക്റ്റിലേക്കായിട്ട് പറയാം പിന്നെ നമുക്ക് മിസലേനിയസ് ഓർ ജനറൽ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് വരാം മിസ്സലേനിയസ് ഓർ ജനറൽ റീസൺസ് അതിലെ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് എന്ന് പറയാം ഓക്കെ ഐ വിൽ സെ ദാറ്റ് ഇസ് ഇൻകൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് വേണ്ടത് ഒരു രണ്ടര മൂന്ന് മാസം ഈ ഒരു എക്സാമിന് വേണ്ടത് ഒരു രണ്ടര മൂന്ന് മാസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന് വേണ്ടത് ഒരു രണ്ടര മൂന്ന് മാസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന് വേണ്ടത് അപ്പൊ മനുഷ്യന്മാർക്ക് നോർമലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ട് അതായത് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു നെറ്റ് എക്സാം വരും നമുക്ക് മാർക്ക് കുറയും നമ്മൾ നല്ല പീക്ക് മോട്ടിവേഷൻ ആയിരിക്കും പിന്നെ കുറച്ച് പഠിക്കും പിന്നെ ഡൗൺ ആവും പിന്നെ അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് പീക്ക് ആവും പിന്നെയും വരും പിന്നെയും ഡൗൺ ആവും പിന്നെ അടുത്ത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ അതായത് ഭയങ്കര ഒരു സിക്സാക് എന്നൊക്കെ പറയുന്ന പോലെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് കൂടുതൽ ആളുകളുടെയും പ്രിപ്പറേഷൻ ഉണ്ടാവുക ഇത് റിസോൾവ് ചെയ്യാ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എങ്ങനെയാണ് ഇൻകൺസിസ്റ്റൻസി റിസോൾവ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ദർ ഇസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ് മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല അതായത് ഇനി എക്സാമിന് നൂറ് ദിവസം എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഞാൻ മൂന്ന് മണിക്കൂർ പഠിക്കും അങ്ങനെ എല്ലാ ദിവസവും മൂന്നും അത് കയ്യില്ല നോർമലി ഒരു മനുഷ്യരെ കൊണ്ട് പറ്റില്ല മേ ബി ദർ ഇസ് എക്സെപ്ഷണൽ ബട്ട് നോർമലി എന്റെ അറിവിൽ ആരെക്കൊണ്ടും പറ്റൂല കാരണം എന്താ മനുഷ്യന്മാർ കുറെ മേ ബി പത്ത് പതിനഞ്ചു ദിവസം പഠിച്ച് ചെറുതായിട്ടൊരു ബോർ അടിക്കണ്ടാവും അല്ലെങ്കിൽ ചെറുതായിട്ടൊരു എനർജി കുറയും പൂർണ്ണമായിട്ട് ബോർ അടിച്ചിട്ട് അത് ഒഴിവാക്കുന്നു പീപ്പിൾ ബട്ട് ഒരു ഒരു സം സോർട്ട് ഓഫ് ഒരു വേരിയേഷൻ ഉണ്ടാവും പാറ്റിമേ മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഇല്ല അത് മനസ്സിലാക്കേണ്ടത് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മള് എന്താ പറയുക വെച്ചാൽ ഈ ഡൗൺ ആയിട്ട് ഡൗൺ എന്നുള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് പ്രിപ്പറേഷൻ കുറച്ച് ഡൗൺ ആയിട്ട് തിരിച്ചു വരാൻ പറ്റാത്തതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്ന് ഡൗൺ ആയല്ലോ എന്ന് ആലോചിച്ചതുകൊണ്ടല്ലോ അതായത് കണ്ടിന്യൂസ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് കരുതും പഠിക്കണം എന്ന് കരുതും ഒരു നാലു ദിവസം പഠിക്കും അഞ്ചാമത്തെ ദിവസം പഠിക്കാൻ പറ്റൂല ആറാമത്തെ ദിവസം പിന്നെ പഠിക്കാത്ത എന്താന്ന് ചോദിച്ചാൽ ഓ ആ ഫ്ലോ അങ്ങ് പോയി അഞ്ച് ദിവസം ഞാൻ പഠിച്ചു ആറാമത്തെ ദിവസം പഠിച്ചില്ലല്ലോ ആ ഉഷാറാക്കണം പിന്നെ ഉഷാറാക്കാന്നാണ്ടോ നിർത്തും പക്ഷെ അതേസമയം യാഞ്ചു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു ഡെഫിനിറ്റ്ലി ഒരു ദിവസം ഒക്കെ ഒരാൾക്ക് ഡൗൺ ഉണ്ടാവും അങ്ങനെ എനിക്കും ഡൗൺ ആയി യാ ഇന്ന് ഞാൻ വീണ്ടും അഞ്ചു ദിവസം പോലെ തുടങ്ങണമെന്ന് കരുതിയ ഇറ്റ് വിൽ ബി മോ ബെറ്റർ ഓക്കെ ഇറ്റ് വിൽ ബി ബെറ്റർ ബട്ട് ദാറ്റ് നോട്ട് കേസ് ഇൻ ദ ഫസ്റ്റ് കേസ് ഓക്കെ ഫസ്റ്റ് കേസ് അപ്പൊ അതുകൊണ്ട് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് നമുക്ക് കൺസിസ്റ്റന്റ് ആവാതിരിക്കാനുള്ള ഒരു റീസൺ ആവരുത് പറ്റാവുന്നത്ര കൺസിസ്റ്റന്റ് ആവാ മാക്സിമം കൺസിസ്റ്റന്റ് ആവാം അങ്ങനെ പറ്റാവുന്നത്ര കൺസിസ്റ്റന്റ് ആവാ മാക്സിമം കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളത് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഐ വിൽ സെ നിങ്ങളുടേതായ റീസണുകൾ കണ്ടെത്തുക അത് ചില ആളുകൾക്ക് വാട്ട് വി സേ ചില വാശികൾ ആവാം ചില ആളുകൾക്ക് ചിലപ്പം ചില വിജയിച്ചിട്ട് പ്രിയപ്പെട്ടവരെ കാണുന്ന മൊമെന്റ് ആവാം ചില ആളുകൾക്ക് ചിലപ്പോൾ ചില സ്റ്റുഡൻസിനോടോ ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ ടീച്ചേഴ്സിനോടോ ഉള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ആയിരിക്കാം ചില ചിലപ്പോ അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മോട്ടിവേഷൻ കൺസിസ്റ്റൻസി നിലനിർത്താൻ ഒരുപാട് റീസണുകൾ ഉണ്ടാവും എല്ലാ എല്ലായ്പ്പോയും ഒരേ റീസൺ ആവണമെന്നില്ല ഞാൻ പറഞ്ഞത് യു ഹാവ് ടു റൈറ്റ് എ സെറ്റ് ഓഫ് റീസൺ ഒരുപാട് റീസണുകൾ നിങ്ങൾ എഴുതി വെക്കണം ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഓക്കെ ഒരുപാട് റീസണുകൾ നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് റീസണുകൾ ഉണ്ടായേക്കാം ഒരുപാട് റീസണുകൾ ഉണ്ടായേക്കാം ഓക്കെ സോ ഫസ്റ്റ് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പം വളരെ മോണിറ്ററി ആവാം ജെ ആർ എഫ് കിട്ടിയെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം കിട്ടും അപ്പം എനിക്ക് മുപ്പത് ലക്ഷം കിട്ടും മുപ്പത് ലക്ഷം കിട്ടിയാൽ എനിക്ക് ദുബായിൽ പോയിട്ട് സ്കൈഡൈവ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ എനിക്ക് തുർക്കിയിൽ പോകണം ഇങ്ങനെ പോകണം എന്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം അങ്ങനെ ആവാം ചിലപ്പോൾ അങ്ങനെ ആവാം എല്ലായ്പോയും അത് മോട്ടിവേറ്റഡ് ആകില്ല കേട്ടോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഷുഡ് ബി എ സെറ്റ് ഓഫ് റീസൺസ് ബിക്കോസ് ഹ്യൂമൻ ഗെറ്റ് മോട്ടിവേറ്റഡ് ബൈ ഡിഫറെ ഫാക്ടേഴ്സ് ഡിഫറെന്റ് റീസൺസ് ഇൻ ഡിഫറെ ടൈം അത് പറ്റും നിങ്ങൾ നോട്ട്സിൽ നോട്ട്സോ അല്ലെങ്കിൽ ഡയറിയോ മൊബൈൽ നോട്ട്സ് ഐ പ്രീഫർ ഇപ്പം അതാണല്ലോ ഡയറി ഒക്കെ അതിലെഴുതി വെക്കാൻ പറ്റണം അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ പ്രോപ്പർലി കൺസിസ്റ്റന്റ് അല്ലാത്ത ഡീമോട്ടിവേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കത് അത് ചെയ്യാൻ പറ്റണം അത് വായിച്ചു നോക്കിയിട്ട് തിരിച്ച് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം ചിലപ്പോൾ നിങ്ങൾ അക്കാഡമിക് ആവാം നിങ്ങൾ പഠിച്ചു വേണ്ടി എത്താൻ പോകുന്ന ജോലി ആവാം നിങ്ങളുടെ പാരൻസ് ആവാം നിങ്ങളുടെ മേ ബി ചില ആളുകളോടുള്ള വാച്ച് ചെയ്യാവുന്ന ദ കൻ ബി എനി റീസൺ അപ്പം രണ്ട് പോയിന്റ് ആണ് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആവുക എന്നുള്ള ഫാക്ടേഴ്സിൽ ഞാൻ പറഞ്ഞത് ഒന്ന് ദർ ഇസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി രണ്ട് ഓരോരോ സമയത്തും മനുഷ്യൻ ഡിഫറെൻ്റ് റീസൺസ് കൊണ്ടാണ് കൺസിസ്റ്റന്റ് ആവാറുള്ളത് സോ യു ഹാവ് ടു ഓക്കെ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ സെറ്റ് ഓഫ് റീസൺസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് മോട്ടിവേറ്റഡ് ഇൻ ഡിഫറെ ടൈം ഫ്രെയിം ഓക്കെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്ന ഡിഫറെൻ്റ് റീസൺസ് നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഓക്കെ പ്രധാനപ്പെട്ട അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഐ ഹോപ്പ് ക്ലിയർ സോ ഇറ്റ് മിസലേനിയസ് ഒന്നാണ് ഇൻകൺസിസ്റ്റൻസി രണ്ടാമത്തെ റീസൺ ആണ് പലപ്പോഴും നമുക്കൊരു ഒരു ഒരു നെറ്റ് എക്സാമിന് പ്രിയോരറ്റൈസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത് ലാക്ക് ഓഫ് പ്രിയോട്ടൈസേഷൻ ഐ വിൽ സെ ലാക്ക് ലാക്ക് ഓഫ് പ്രിയറിറ്റൈസേഷൻ പറഞ്ഞ ഒന്നുമില്ല അത്രേ ഉള്ളൂ അതായത് ചിലപ്പോ നെറ്റ് എക്സാം എഴുതുന്ന കൂടെ പി എസ് സി ചെയ്തും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും എക്സാം എഴുതുന്നുണ്ടാവും അതിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടാവും അതിന്റെ കൂടെ ഫാമിലി മാറ്റേഴ്സ് ഉണ്ടാവും അതിന്റെ കൂടെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും എപ്പോഴെങ്കിലും ഒരു കാര്യം വരിക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ആ സിക്സ് മന്തോ എക്സാം ട്രെയിമില് ഇതില് പലപ്പോഴും പ്രോപ്പറായിട്ട് ചിലപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ല അതായത് ചിലപ്പം ഒരേ സമയം ചിലപ്പോൾ നെറ്റ് എക്സാമിന്റെ വിഷയം ഉണ്ടാവും പി എസ് സി ഉണ്ടാവും എക്സ് ഉണ്ടാവും വൈ ഉണ്ടാവും ഫാമിലി ഉണ്ടാവും പലതും ഒരേ സമയം വേണ്ടതായിരിക്കും അല്ലാതെ ഇതൊക്കെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നെറ്റ് എക്സാം എഴുതാൻ വേണം എന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ മറിച്ച് ഇതിനൊരു പ്രോപ്പർ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം നിങ്ങളെ ലൈഫിൽ നെറ്റ് എക്സാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങളെ ലൈഫിൽ നെറ്റ് എക്സാം എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ഓക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ 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 ശ്രദ്ധിക്കേണ്ട ഓക്കെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിൻ്റെ അവസാന സമയങ്ങളിലോ അവസാന കാലങ്ങളിലോ ആകുമ്പോൾ ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരിക നെറ്റ് എക്സാമിനായിരിക്കും ഏറ്റവും പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടി വരിക ചിലപ്പോൾ നെറ്റ് എക്സാമിനായിരിക്കും ഓക്കെ അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അത് ഇൻ ടൈം ചേഞ്ചസ് അല്ലാതെ ലൈഫിൽ ഒരിക്കലും നമുക്ക് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ് നെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈ ആണ് എന്നൊരു ത്രൂ ഔട്ട് ലൈഫിൽ ചിലപ്പം പറയാൻ പറ്റണമെന്നില്ല ഇറ്റ് മേ വാരി ഫ്രം ടൈം ടു ടൈം അപ്പം നിങ്ങളെ നെറ്റ് നിങ്ങളെ അക്കാഡമിക് ലൈഫിൽ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നെറ്റ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് അടുത്ത പ്രാവശ്യം എക്സാം എഴുതിയിട്ട പരിപാടി നിർത്തണം ഓക്കെ എക്സാം എഴുതിയിട്ട പരിപാടി നിർത്തണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ആസ്പെക്ട് ഈ ഒരു ലാക്ക് ഓഫ് പ്രിയോടൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നെറ്റ് എക്സാമിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ എനിക്കിപ്പോ നെറ്റ് എക്സാമിന്റെ ആവശ്യമുണ്ടോ ഞാനിപ്പോ നെറ്റ് എഴുതിയിട്ട് എന്താണ് ഞാനിപ്പോ സ്കൂളിലെ ടീച്ചർ അല്ലേ അതായത് നിങ്ങളുടെ ലൈഫിൽ നെറ്റിന് സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു നെറ്റ് എക്സാം എഴുതരുത് നിങ്ങളുടെ ലൈഫിൽ നെറ്റിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ജയിച്ച് പരിപാടി നിർത്തണം അല്ല നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ അല്ലേ നമുക്ക് നിന്റെ ലൈഫിൽ നെറ്റ് വേണോ വേണ്ട എല്ലാവരും പി ജി കഴിഞ്ഞിട്ട് നെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും നെറ്റ് എഴുതി നോക്കാം ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ് അങ്ങനെ ആവാൻ പാടില്ല ഓക്കെ എല്ലാവരും പി ജി കഴിഞ്ഞിട്ട് നെറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നെറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ടിലേക്ക് ഉണ്ടാവാൻ പാടില്ല ദ ഷുഡ് ബി പർപ്പസ് ബിഹൈൻഡ് ദാറ്റ് ദുഡ് ബി റീസൺ ബിഹൈൻഡ് ദാറ്റ് ആ റീസന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല വട്ട് ഇസ് എ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് നെറ്റ് എക്സാം ഫോർ യു പർപ്പസ് ഇല്ലെങ്കിൽ എഴുതണ്ട പർപ്പസ് ഉണ്ടെങ്കിൽ അത് വട്ട് വീക്ക് എൻസ് എഴുതി നിങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ വന്നാട്ടില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എക്സാം തീരുമാനമാക്കാൻ പറ്റും ഇവിടെ ഈ നെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിഫൈ ആക്കാനുള്ള റീസൺങ്കിൽ ഒന്ന് എന്റെ ഒരു അസസ്മെന്റിൽ എന്താ വെച്ചാൽ ഈ പരീക്ഷ വർഷത്തി രണ്ട് തവണ നടക്കും എന്നുള്ളതാണ് കോവിഡ് കാലത്ത് അങ്ങനെ നടന്നിരുന്നത് പക്ഷേ രണ്ടോ അല്ല എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്ന അറിയാം ജൂൺ എക്സാമിന് കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വരുന്ന ജനുവരിയിൽ പഠിക്കണം എന്ന് തീരുമാനിക്കും എന്നിട്ട് ഒരു ഫെബ്രുവരിയിലൊക്കെയാണ് പഠിക്കുക ചിലപ്പോൾ ഒരു കോച്ചിങ്ങിനൊക്കെ ചേരും ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് പഠിക്കുക അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പഠിച്ചൊരു ഏപ്രിൽ എത്തുമ്പോൾ മനസ്സിലാവും ഞാൻ പഠിച്ചിട്ട് എവിടെ എത്തിയിട്ട് കുറച്ച് മടിയൊക്കെ പഠിക്കുമ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആവുമല്ലോ ഏപ്രിൽ കഴിയാനായി അപ്പോൾ ആലോചിക്കും എക്സാമിന് ഞാൻ കുറച്ചുള്ളൂ മെയ് ജൂൺ കുറച്ചുള്ളല്ലോ കുറച്ചുള്ളൂ ഒപ്പം നടക്കില്ല അപ്പം എന്ത് ചെയ്യുക ആ പ്രശ്നമല്ലല്ലോ ആറ് മാസം കഴിഞ്ഞാൽ എട്ട് മാസം കഴിഞ്ഞാൽ ഡിസംബറിൽ എക്സാം എന്നിട്ട് അടുത്ത ഡിസംബറിൽ പഠിക്കണം എന്ന് കരുതിയിട്ട് പഠിപ്പ് മാറ്റി വെക്കും എന്നിട്ട് ഇതേപോലെ ഒക്ടോബറിൽ എത്തുമ്പോൾ ഓഫ് ഡിസംബറിൽ പഠിച്ചാൽ അടുത്ത ജൂൺ ജൂണിലൂടെ അടുത്തല്ലേ അതിന് പഠിക്കാമെന്ന് എഴുതിയിട്ട് അതിന് കാത്തു നോക്കും ഇതിങ്ങനെ എല്ലാ കൊല്ലവും ജൂണും ഡിസംബറും ഉള്ളതുകൊണ്ട് എല്ലാ കൊല്ലവും എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇതൊരു മേജർ റീസൺ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വരുന്ന എക്സാമിനുടെ ജൂൺ എക്സാമിനികളുടെ അവസാന എക്സാമാണെന്ന് തീരുമാനിക്കുക ഇനിയും പഠിച്ചു ജയിക്കാനുള്ള സമയം നിങ്ങളെ മുന്നിലുണ്ട് നിങ്ങൾ അതിന് പ്രോപ്പറായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കും ഓക്കെ സോ ബേസിക്കലി ഇത് ഇത്രയാണ് പ്രധാനമായിട്ടും ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള റീസണുകളായിട്ട് പറയാൻ പറ്റുന്ന അക്കാഡമിക് സൈക്കോളജിക്കൽ മിസലേനിയസ് അക്കാഡമിക്കിൽ ഞാൻ പറഞ്ഞു പ്രോപ്പർ സിലബസ് സ്റ്റഡി പേപ്പർ വൺ പേപ്പർ ടു പ്രോപ്പർ പ്രയോറിറ്റൈസേഷൻ മാക്സിമം ഓക്ടസ് പി വൈ ക്യൂ ഓൺലൈൻ എക്സാം എക്സ്പീരിയൻസ് പോലെയുള്ള കുറേ ഫാക്ടേഴ്സ് ചെയ്തിട്ടാണ് റിസോൾവ് ചെയ്യാൻ പറ്റുക സൈക്കോളജിക്കലി അവേർഡ് ആവുക പ്രോപ്പർലി മാനേജ് ചെയ്യുക മാനേജ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ ഒഫീഷ്യൽ പ്രൊഫഷണൽ ഹെൽപ്പ് വാങ്ങുക ആൻഡ് മിസലേനിയസ് ഓൾസോ ട്രൈ ടു ബി കൺസിസ്റ്റൻ പ്രോപ്പർ പ്രയോറിറ്റൈസേഷൻ കൺഫ്യൂഷൻസ് എന്നുള്ളതാണ് സോ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓക്കെ നമുക്ക് ബേസിക്കലി പറയാനുള്ള സംഭവങ്ങൾ എന്നുള്ളത് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം സിമിലർലി നമ്മൾ യു നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാനത്തെ മേജർ ചെയ്യുന്ന ബാച്ച് അഡ്മിഷൻ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എയ്ഫർ ഫൈനൽ ആപ്പ് എന്നുള്ളത് ഈ പറഞ്ഞതിനൊക്കെ സൊല്യൂഷൻസ് തരുന്ന പ്രോപ്പർ ക്ലാസ്സുകൾ ഇമ്പോർട്ടൻറ്റ് സെഷൻസ് പി വൈ ക്യു ലൈവ് മോക്ക് ടെസ്റ്റ് പി വൈ ക്യു ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ബേസിക്കലി ഇറ്റ്സ് 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 നമ്മൾ പറഞ്ഞ പോലെ എയ്ഫറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ആയിരത്തി അഞ്ഞൂറിലധികം നെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട അവസാന എക്സാമിൽ നാനൂറ്റി എൺപത്തിനാലോളം നെറ്റ് നാൽപ്പത്തിയോളം ജെ ആർ എഫും തുടർച്ചയായി കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമാണ് എയ്ഫർ അപ്പോൾ ഇഫ് യു ആ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ചെയ്യാം നമ്മുടെ എയ്ഫർ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടാക്കാം ഡീറ്റെയിൽ കിട്ടും സോ എനി ആസ് ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം ഡൗട്ടുകളുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി നമ്മൾ വൺസ് വി ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ദ സിസ്റ്റം പിന്നെ ഡിസ്ട്രാക്ഷൻ ഓപ്ഷൻ ഉണ്ടാവില്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പി വൈ ക്യു ചെയ്തോണ്ടിരിക്കുന്നു വായിച്ചോണ്ടിരിക്കുന്നു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ടെസ്റ്റുകൾ ചെയ്യുന്നു മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള വട്ട് വീ കൻസ് ഒരു 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 കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഡിസ്ട്രാക്ഷനും ഇൻകൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല പക്ഷെ വൺസ് യു ഹാവ് എ സ്ട്രോങ് റീസൺ ഫോർ റൈറ്റിംഗ് ദ നെറ്റ് എക്സാം യു കെൻ മിനിമൈസ് ദ ഡിസ്ട്രാക്ഷൻ എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഡൈവേർട്ട് നമുക്ക് സ്ട്രോങ് റീസൺ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യണം ഓക്കെ എനിക്ക് ഇങ്ങനെ ആളെടുത്ത് പോകണം എനിക്ക് എൻ്റെ പാരന്റ്സിനെ സന്തോഷിപ്പിക്കണം എക്സ് ആൻഡ് വൈ വേണം എന്നുള്ളത് അപ്പം നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ് എഴുതിയിട്ടില്ല അപ്പോൾ പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു എന്നൊക്കെ പറയുന്ന ഒറ്റ എക്സാമിൽ ആ പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ഒറ്റ എക്സാമാണ് ആണ് പേപ്പർ വൺ അൻപത് ക്വസ്റ്റിനും പേപ്പർ ടുവിൽ നൂറ് ക്വസ്റ്റിനും നൂറ്റി അൻപതാണ് മൂന്ന് മണിക്കൂറാണ് കണ്ടിന്യൂസ് ആണ് അറ്റൻഡ് ചെയ്യുക ഓക്കെ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് എയ്ഫർ നെറ്റിന്റെ ബേസിക്സും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ യു കൺ യൂസ് നമ്മൾ എയ്ഫറിൽ ബേസിക്കലി നമ്മൾ പ്രിപ്പറേഷൻ അലിസിസിനായിട്ട് എല്ലാ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ നമ്മളെ പേഴ്സണലി ഞാൻ നടത്തുന്ന മീറ്റിംഗ് ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പോഡ്കാസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും മെജോറിറ്റി പോഡ്കാസ്റ്റ് ഒരു എൺപത് ശതമാനം പ്ലസ് പോഡ്കാസ്റ്റ് ഞാൻ തന്നെ ചെയ്യാറ് പിന്നെ നമ്മൾ മെൻറ്റേഴ്സ് ഹാപ്പിനെസ് ഓഫീസസ് ബാക്കിയുള്ള ആളുകളും പോഡ്കാസ്റ്റുകൾ ചെയ്യാറ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഓക്കെ പേപ്പർ ടു ഹിന്ദി ഓഫ് ആസോഫ്നോ ഇല്ല ഓക്കെ സോ ദിൽ ബി വൈൻഡിംഗ് ആ നിങ്ങൾ ഫർജുക്കേഷൻ യൂട്യൂബ് ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വിൽ ബി ഹാവ് മോസൻസ് ഓക്കെ നമ്മളെ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡബ്ല്യൂ 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 ഡോട്ട് ഐഫർ ഡോട്ട് ഇൻ വെബ്സൈറ്റ് വിൽക്കാൻ കോൺടാക്റ്റാസ് താങ്ക് യു